السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تم بالخير والسعادة ബഹുമാനികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല നമ്മുടെ ഭൗതികമായ ഹലാലായ മുറാദുകളെയും ഉഖ്രവിയായ ദർജ ഉയർച്ചയെയും നമുക്ക് എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടുകൂടെയുള്ള ജീവിത നാളാഹ്രത്തിൽ അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. ഈമാനും യക്കീനും നമ്മുടെ മനസ്സിലും പ്രവർത്തനങ്ങളിലും നിറഞ്ഞ് ഒഴുകട്ടെ. തർക്കമില്ലാത്ത എതിർപ്പില്ലാത്ത വിശ്വാസി ആകുന്നതിനപ്പുറം യക്കീനുള്ള ഒരു വിശ്വാസി ആയിരിക്കുക, അതാണ് നമ്മുടെ വിജയം. അവിടെയാണ് നാം എത്തേണ്ടത്. അൽഹഖ് മുത്തകാസിർ എന്ന സൂറ, അത് ഖബറുകളൊക്കെ വെച്ച് ഓതൽ, മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതലൊക്കെ പുണ്യമുള്ളതാണ്. ഹദീസുകളിലുണ്ട്, നമ്മളത് പറഞ്ഞിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട്. അൽഹഖ് മുത്തകാസിർ എന്ന സൂറയും ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറയും ഖബറടികളിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്ത് ദുആ ചെയ്താൽ അവർക്ക് മഗ്ഫിറത്തിന്റെ വഴി അതിലൂടെ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ആ സൂറയില് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ട്. അൽഹഖ് മുത്തകാസിർ എന്ന് പറഞ്ഞ അവസാനത്തെ നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നത് വലിയ ഒരു അറിയിപ്പ് നമ്മുടെ മുമ്പിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. ഈ ഭൗതിക ദുനിയാവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇന്നും കൊറോണയും കോവിഡൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും, സാമ്പത്തികമായിട്ട് ഞെരുക്കം നമുക്കുണ്ടെങ്കിലും, നമ്മളൊക്കെയും വീടുകളിൽ രാജകീയമായ ജീവിതം എന്ന പോലെ പോവുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ വശങ്ങളുള്ളത്. ഭക്ഷണത്തിനോ അരിയോ കാര്യങ്ങളോ കിട്ടാതെ നമ്മങ്ങ് വലഞ്ഞിട്ടില്ല. അതിന് കാരണം പ്രവാചകന്റെ ഉമ്മത്തായി എന്നതാണ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ ആഹ്റത്തിൽ വെച്ച് ചോദിക്കും എന്നുള്ളതാണ് ആ പറയുന്നത്. എന്ന് പറയുന്നുണ്ട്, കണ്ടിഷ്ടിയ കണ്ട് അനുഭവിക്കാൻ പറ്റുന്ന യക്കീനെയാണ് നാളെ മഹ്ഷറിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ചോദ്യങ്ങളും ശിക്ഷകളും അവിടുത്തെ ഗുണങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അപ്പൊ യക്കീന് ഉറപ്പുള്ള ഒരു വിശ്വാസിയായിട്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയണം. ആ ഉറപ്പോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വന്നാൽ അത് അവിടെ ക്ലിയർ ആവുകയും സംഭവിക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഖുർആൻ മന്ത്രിക്കാരും അല്ലെങ്കിൽ ഓതാരും പാരായണം ചെയ്യാറും ഒക്കെ ഉണ്ട്. വിശ്വാസം നമുക്കുണ്ട്, ഉറപ്പാ, അതിലൊന്നും സംശയമല്ല. പക്ഷെ യക്കീനിയായിട്ടുള്ള ഇടത്തേക്ക് എത്താത്തത് കൊണ്ടാണ് അത് ഫലം കിട്ടാത്തത് എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. അവിടെ ഒരു യക്കീന് വേണം, ഉറപ്പ്. 100 ൽ 100% ഇതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് കിട്ടുമെന്ന്. അതേസമയത്ത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ വചനമാണ്. ഈ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല എന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എങ്കിൽ അത് ഗുണം ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അതിന്റെ വസ്തുതകൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സമുദ്രം താണ്ടുന്നതും പോകുന്നതും ഒക്കെ അങ്ങനെയാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധവേളയിൽ സമുദ്രത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും കണ്ടുദൃഷ്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നമ്മൾ എന്തായിപ്പോകും.
അപ്പോൾ പറഞ്ഞു, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ദീനിലാണ്. അതാരുടെ ദീനാണ്? അള്ളാഹുവിന്റെ ദീനാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്. അതും അള്ളാഹുവിന്റെ ആണ്. ഈ തിരമാലകൾ അടിച്ചിരമ്പി വരുന്ന സമുദ്രന്മാരുടേതാണ്, അള്ളാഹുവിന്റെ ആണ്. ആ തിരമാലയെ പടച്ചതാരാണ്? അതിന്റെ അധിപനും അള്ളാഹുവാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തിരമാലകൾ കടന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ആ വിശ്വാസം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പിന്നെന്തിന് ബേജാറ്, വെപ്രാളം വേണം? വേണ്ട. യക്കീനാടെ വന്നുപോയി നടക്കുക. അവർക്ക് പാറ പോലെ ഉറച്ചതായിട്ട് ആ സമുദ്രം മാഫി കൊടുത്തു, നടന്നുപോയി. സമുദ്രം താണ്ടി അപ്പുറത്തെത്തിയപ്പോൾ നോക്കുമ്പോൾ കാലിന്റെ അടിയില് അവരുടെ പാദങ്ങൾ മാത്രമേ നനഞ്ഞിട്ടുള്ളൂ, വേറെ എവിടെയും നനഞ്ഞിട്ടില്ല. അത് ഈമാൻ യക്കീനാണ്. ഇവിടെയാണ് വിശ്വാസം എന്നുള്ളത് കിടക്കുന്നത്. മഹാനായ ഏസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതചരിത രീതിയിലും ഇക്കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. മഹാനവറുകളുടെ ജീവിതകാലത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം പോകുന്ന സഹോദരന്മാർ കടല് കടക്കാതെ പോകുമ്പോൾ അവർക്ക് അതിന് സാധിച്ചു. അപ്പോൾ കുറച്ചെത്തിയപ്പോൾ തിരമാലകൾ അടിച്ചു വന്നപ്പോൾ അവർ താഴാൻ പോവുകയാണ്. കാരണം അവർക്ക് പേടി വന്നുപോയി. അപ്പോൾ അവരെ ആ താഴ്ചയിൽ നിന്നും ഉയരത്തിലേക്ക് കൊണ്ടുവന്നു. അദ്ദുറുൽ മൻസൂർ എന്ന തഫ്സീറിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അവരെ പൊക്കിയെടുത്തു. പൊക്കിയെടുത്ത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ താണുപോയത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഞങ്ങൾ പേടിച്ചു മൗജു വന്നപ്പോ. എന്തിനാണ് പേടിച്ചത്? ആ മൗജാരുടേതാ, അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു എല്ലാം മൗജു കൊണ്ടുവന്നു. അപ്പോൾ അള്ളാഹുലേക്കല്ല നമ്മൾ, ആ അള്ളാഹുവിനെല്ലാം നമ്മൾ പേടിക്കേണ്ടത്, മൗജിനെന്തിനാണ് പേടിക്കേണ്ടത്? അവർക്ക് ഈമാൻ വീണ്ടും ഉറച്ചു, ശക്തിയായി അവർ മുന്നോട്ട് പോയി. എന്ന പോലെ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മഹാമാരിയുടെ വരവ് നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീതിയിൽ ആരും നിൽക്കണ്ട, ഭീതി വേണ്ട. നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ പേടിക്കേണ്ടുന്നതില്ല. കാര്യങ്ങൾ കാരണങ്ങൾക്ക് അടിസ്ഥാന യോഗ്യതയിൽ നമ്മൾ അതിനെ കാണുക, അതിന് വിട്ടുകിടക്കാതിരിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. ഇവിടെയാണ് പേടിച്ചു വരച്ച് അത് കിട്ടിയാൽ ഞാൻ മരിച്ചോ പോകുമോ, അങ്ങനെയുള്ള പേടിത്തരൊന്നും വേണ്ട. അങ്ങനെയുള്ള പേടി നമ്മുടെ വിശ്വാസമായിട്ടുള്ള യക്കീനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും വേണ്ടത് യക്കീനാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ട് സോക്കടാക്കിയിരുന്നു, കൺകാണാത്തവരെ സുഖമാക്കി കൊടുത്തിരുന്നു എന്നതൊക്കെ ശരിയാണല്ലോ. പക്ഷെ ആദ്യമായിട്ട് അവരോട് പറഞ്ഞിരുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതെന്താണ്? നിങ്ങൾ വിശ്വസിച്ചോ? വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യക്കീനുണ്ടോ? അവിടെയാണ് ചോദ്യം. ആ യക്കീനുണ്ടെങ്കിൽ അത് നടക്കും. സ്വാലിഹങ്ങളും അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുമായ ആളുകളെ അടുക്കലേക്ക് നമ്മൾ പോകും. അവർ യക്കീനിലും അവർ വിശ്വാസത്തിലുമാണ് മന്ത്രിക്കുന്നത്. അത് അല്പസമയം അവിടെ ഉപകരിക്കും, ശരിയാ. പക്ഷെ നമ്മളുടെ മനസ്സിൽ നിന്ന് അത് വീണ്ടും കടന്നുപോയി, അപ്പൊ പിന്നെ അത് മാറും. ഒരു വലിയ ആലിമിന്റെ അടുക്കൽ വന്നിട്ട് ഒരു അമേരിക്കക്കാരനായ ഒരാള് ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ഒന്ന് മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് വിശ്വാസം ഉണ്ടോ? ആ ഉണ്ട്. എന്നാലും വിശ്വാസത്തോടെ നിന്നും പൊതി കൊടുത്തു സുഖമായി. പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ആ രോഗം വീണ്ടും വന്നു. അപ്പോൾ പല ഇടങ്ങളിലും കാര്യകാരണ വസ്തുതകളെ നമ്മൾ ഓർക്കാതെ പോവാറുണ്ടോ? നമ്മുടെ മനസ്സിലൂടെ നമ്മൾ ചോദിക്കുന്നു. യഥാർത്ഥ വിശ്വാസത്തിലും യക്കീനിലും നമ്മൾ ഉറച്ചുകൊണ്ട് പോകുന്നു എങ്കിൽ കാര്യങ്ങൾ ക്ലിയറാണ്. അപ്പോൾ പിന്നെ വിരല് പ്രവാശിക്കലും മറ്റുമൊക്കെ അവിടെ ഉണ്ട്. ഒരു ബേജാറ്, ഒരു വെപ്രാളം, ഒരു പേടി, ഒരു ഭീതി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണ്ട. അതിൽ നമുക്ക് രക്ഷ കിട്ടും. അതിപ്രയാസകരമായ ഘട്ടങ്ങൾ വരുന്നു എങ്കിലും നമ്മുടെ കയ്യിൽ അതിനുള്ള മരുന്നുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ വചനമാണെന്നുള്ള ഓർമ്മയിൽ അത് പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശരിയാവും. അള്ളാഹുവിന്റെ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന, എന്നാലേ ഞാൻ പറഞ്ഞിരുന്നു മനഃപ്പാടമില്ലാത്തവർ അതെടുത്ത് പഠിച്ചുകൊണ്ട് ചൊല്ലിത്തരണയെന്ന്. ആരെയും കണ്ടിട്ടില്ല, എല്ലാവർക്കും പഠിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഞാൻ എന്റെ ബാധ്യത നിങ്ങളുടെ മുമ്പിൽ നിറവേറ്റുകയാണ്. എന്റെ ഒരു അതിയായ അത്യാഗ്രഹമുണ്ട്. എന്റെ ഗ്രൂപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന 10,000 ഒന്നും അല്ലല്ലോ, ഇഷ്ടംപോലെ ആളുകളല്ലേ. എല്ലാവരും ഉസ്മാൻ ഹുസൈനുമായിട്ട് ബന്ധം വെച്ചിട്ട് ഇലാഹിയായ സാമീപ്യ ബന്ധ മഹബത്ത് നമ്മളുടെ ഉള്ളിൽ വേണമെന്ന്. അതുകൊണ്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നത്. ആവർത്തന വിരസത ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതാണെന്ന് അതിന്റെ കൂടെ കൂട്ടി വായിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പ്രത്യേകമായ അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടും. ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും യാ അല്ലാഹ് എന്ന് പറയാൻ നമുക്ക് പ്രയാസമുണ്ടോ? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട്, അടുക്കള വേലകളൊക്കെ ആയിട്ട് അല്ലാതെ കത്തിക്കയറുന്ന ദേഷ്യമൊക്കെ നമ്മുടെ മനസ്സിൽ വരും അല്ലേ സഹോദരിമാര്. കുട്ടികൾ പറഞ്ഞതും കേൾക്കുന്നില്ല, ഫോണും വേണമെങ്കിൽ കൊടുത്താൽ അതിൽ യൂട്യൂബിൽ കളിച്ചുകൊണ്ടിരിക്കുക, മറ്റൊന്നും നോക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മനസ്സൊക്കെ കൂടി ആകെയായി. ഉള്ള പ്രഷറൊക്കെ കൂടും, ഷുഗർ ഉണ്ടെങ്കിൽ അത് കൂടും, ശരീരവേദനകൾ കൂടും. കാരണം പറഞ്ഞത് കേൾക്കുന്നില്ലല്ലോ, ബേജാറാവണ്ട. അങ്ങനെ ഒരു അതിപ്രസരമായി നമുക്ക് ക്ഷമിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒരു കാണണം. യാ അല്ലാഹ്, മനസ്സുകൊണ്ട് ഒരു 10 വട്ടം പറഞ്ഞു, ഒരു സമ്മാനം കിട്ടും. യാ ഹയ്യു യാ ഖയ്യൂ എന്നിട്ട് കിട്ടും. കുട്ടികൾക്ക് വികൃതി മൂത്തിട്ട് ഇങ്ങോട്ട് മാറുന്നില്ല എന്ന് വരികയാണെങ്കിൽ യാ ഖദീമു യാ ഖഫീയു യാ ദാഇമു യാ ഫർദു യാ വിതുറു യാ അഹദു യാ സമദു യാ ദൽ ജലാലി വൽ ഇക്രാം. ഇങ്ങനെയുള്ള ഈ അസ്മാഉകൾ ഇങ്ങനെ ഓതിയിട്ട് അവർക്കൊന്നാണ്ട് മന്ത്രിക്കുക. നമ്മൾ ഇതുകൊണ്ടൊക്കെയും മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ യഖീനാണ് വേണ്ടത്. ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതുതന്നെയാണ്. സയൻസും മറ്റുമൊക്കെ നമ്മുടെ മുമ്പിൽ കൂടി കാണുമ്പോൾ അതിലേക്ക് കണ്ണു മീഴ്ച വീണ് ആ സയൻസ് പഠിച്ചത് റബ്ബാണ് എന്ന് നമുക്ക് ഓർമ്മല്ല. പരിശുദ്ധ ഖുർആൻ അതിനൊക്കെ മറുപടി 1-2 ലഫ്ദുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് സൂറത്തു സ്വാദിലൊക്കെ പറയണം. ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. ഖുർആൻ ശാസ്ത്രം എന്നിട്ടുള്ള ഒരു വിഷയം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് എത്തിയാൽ അത് മാത്രം അതിന്റെ ഗവേഷണ സത്യങ്ങളെ കുറിച്ച് ഇന്നു കണ്ടെത്തിയതും ഖുർആൻ പറഞ്ഞിട്ടുള്ള സത്യങ്ങൾ നേരത്തെ വന്നതുമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പറയാനുണ്ട്. 10 കൊല്ലം പറഞ്ഞാലും തീരൂല. അത്രത്തോളം ഒക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കി ഗ്രഹിച്ച് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ പറയാൻ നമുക്ക് സമയം കുറവല്ലേ. പക്ഷെ അതൊക്കെയും നേരിട്ട് മുഖാമുഖമായിട്ട് ലൈവായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നും കൂടി അതിലൊരു ലബ്ധത്തും വീണ്ടും കേൾക്കാനുള്ള റഹബത്തും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ യഖീന് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഒരു യഖീനിന്റെ ഒരു ലക്ഷണമാണ് നാം എന്തും അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കും പറയുക. ഇന്ന് വളരെ അപകടകരമായ ചില വസ്തുതകളൊക്കെയാണ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോന്ന് അറിയില്ല. അള്ളാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ അള്ളാഹുവിനൊക്കെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത് അള്ളാഹുവിന്റെ പള്ളിയാണ്. അവിടെ പിന്നെ വേറൊരു പേരിൽ പ്രസക്തിയില്ല, അത് ചെയ്യേണ്ടതുമില്ല. നമ്മൾ യാത്രാ മധ്യേ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ പേരുകൾ, മസ്ജിദ് ഉമറുൽ ഫാറൂഖ്, മസ്ജിദ് ഉമറുൽ ഫാറൂഖ് എന്നിവരാ വിവരം അറിഞ്ഞിട്ട് തന്നെയല്ല അവരുടെ പള്ളി എന്നുള്ള നിലയ്ക്ക് ചേർത്തി കൊടുക്കും. അവരുടെ പള്ളിയല്ലല്ലോ, അള്ളാഹുവിന്റെ പള്ളിയാണ്. അതല്ലെങ്കിൽ വിഭാഗീയതയുള്ള പേരുകളിലൂടെ പള്ളികളുടെ പേര് കേൾക്കാറുണ്ട്. ആ പള്ളി ഏതാണ്, ഈ പള്ളി ഏതാണ്. ഇസ്ലാം ആശ്ലേഷിക്കാൻ വേണ്ടി വന്ന് സൗഹൃദ സംവാദത്തിൽ ഏർപ്പെട്ട് ലീഗലായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് സംശുദ്ധമായ മതത്തിലേക്ക് അവർ സ്വമേധയാ വന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ എന്റെ മുമ്പിലുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ ഒരു സംശയത്തിന് തലതാഴ്ത്തേണ്ടി വന്നു. എല്ലാ പള്ളികളും അള്ളാഹുവിൻ്റെതാണല്ലോ ആണ് ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നാ പിന്നെന്താ ഈ പേരിലൊരു പള്ളി? സാക്ക് വട്ടക്കണ്ണിട്ട ഒരു പള്ളി കാണുന്നു, മീമിന് അടിയിൽ വട്ടക്കണ്ണിട്ട ഒരു പള്ളി കാണുന്നു. അങ്ങനെ ജ എന്ന അക്ഷരത്തിൽ ഒരു പള്ളി കാണുന്നു. മറുപടിയില്ല. അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്, അള്ളാഹുവിൻ്റെതാണ്. വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെതായി. അവിടെ പിന്നെ ഇന്ന വിഭാഗത്തിന്റെ എന്ന് പറഞ്ഞ് ചേർ തീർക്കുന്നൊരവസ്ഥ. ഇത് തന്നെ അപചയത്തിന്റെ വലിയ കാരണമാണ്.
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഖീനും ഈമാനുമുള്ളവൻ അങ്ങനെ പറയേണ്ടത് ഒരു ആവശ്യമില്ല. എന്നാൽ പിന്നെ പരിശുദ്ധ ഖുർആനില് മസ്ജിദുൽ ദിറാർ ഇല്ല ഉണ്ട്, അങ്ങനെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഇഷ്ടാർത്ഥ വിശ്വാസത്തിൽ ഇരിക്കുന്ന പള്ളിക്ക് ആ പേര് കൊടുക്കൂ. ഇതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഒരു ഭാഗത്തായിട്ടുണ്ട് തോന്നുന്നു. ആ പേരുകൾ ആവശ്യമില്ല. പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനമാണെന്നുള്ള നിലക്ക് അത് മാത്രം മതി. ആരെയും ചാരിയിട്ടോ തോണ്ടിയിട്ടോ പറയുന്ന വിഷയമല്ല കേട്ടോ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വന്നപ്പോ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കേട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുകൊണ്ട് അറിയാം. അപ്പൊ അതില്ലാത്ത ഒരു പള്ളി. നമ്മൾ പഴയ കാലങ്ങളിലൊക്കെയും നമ്മൾ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ പള്ളികളിൽ നമ്മൾ പേരുകൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ആ പേരിലാണ് പോയത്, അത് ആ പേര് തന്നെയാണ്. ബിൽ ഇസ്ലാത്ത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന അതാണ്. പേരുകൾ കൊടുക്കാത്ത പള്ളികൾ തന്നെയാണ് യഖീൻ ഈമാനിന്റെ അടിത്തറ ഭാഗീയത എന്ന്. അതല്ലാത്തയിടത്ത് കൊടുക്കെ അതിനിങ്ങനെ ചില ചെറിയ ചെറിയ ചുയപ്പുകൾ, നാവിന് ചില മടുപ്പുകൾ വരാവുന്ന രീതിയുണ്ട്. ആളുകളുടെ പേരിലേക്ക് ചേർക്കുന്നതിലും അങ്ങനെയാണ്. എന്നാൽ പിന്നെ നാട്ടിന്റെ പേര് പറയും, അത് ഇതിൽപ്പെട്ടതല്ല. കാപ്പിലെ പള്ളി, പെരിന്തൽമണ്ണയിലെ പള്ളി, നാദാപുരത്തെ പള്ളി, അതാണ് ആ സ്ഥലത്തുള്ള പള്ളി എന്നാ പറയുന്നത്. അത് പള്ളി ആ സർക്കാരതാണ് എന്നുള്ള ആ ഇതോ അല്ലെങ്കിൽ അവരാണ് അതിനോട് മസ്തുര എന്നുള്ള നിലക്കല്ല. ആ ഒരു പള്ളിയാണ് അവിടുത്തെ നമ്മൾ ലക്ഷ്യം പറയുന്നത്. അങ്ങനെയാണ് ഈ മറ്റത് അങ്ങനെയല്ല. ആളുടെ പേരിൽ അത് ചേർത്തി പറയുകയാണ്, സംഘടനയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുകയാണ്. അത് യഖീനിനെ അകറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ എല്ലാവരും ഒരാളെടുത്തൊരു വിഭാഗത്തെയല്ല, എല്ലാ വിഭാഗത്തിനും അങ്ങനെ പേരുകൾ വന്നുപോയി എന്നതാണ് എനിക്കിപ്പോ തോന്നുന്നത്. ചിലപ്പോഴൊക്കെ കാണുന്നത് അങ്ങനെയാണ്. യാത്ര പറ്റി നമ്മുടെ ഒരു പഴയ പാരമ്പര്യ രീതിയിൽ ഉള്ളിടത്ത് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് വേണ്ട. അപ്പൊ അവിടങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ ശ്രദ്ധകൾ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഒരു 4 സെന്റ് 5 സെന്റ് പള്ളിക്ക് കൊടുത്തിട്ട് അവിടെ ഒരു പള്ളി എടുക്കുമ്പോൾ അവിടെ ഒരു പേര്, എന്തിനെ ആവശ്യം? അള്ളാഹുവിന്റെ പള്ളിയാണ് ഇന്ന സ്ഥലത്ത് പള്ളി, ഇന്ന സ്ഥലവിടെ ആ പള്ളി, ആ പള്ളി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അതല്ല ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ആവശ്യങ്ങളില്ല. ഇപ്പൊ എല്ലാം അറിയാതെ ഒരു അറിയ ഉൽ ഹഫിയ, ലോകമാന്യത്തിന്റെ എന്തോ ഒരു രൂപം അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്യുമ്പോൾ വഖഫുല്ല, അത്ര മതി, അത്ര മതി. അള്ളാഹുക്ക് വഖഫ് ചെയ്ത ഖുർആനാണ്. അവിടെയും ആളുടെ പേര് എഴുതിയിട്ട് സീൽ കുത്തിയിട്ട് കൊടുക്കും. അതിൻ്റെ ഒരു ആവശ്യം ഇല്ല. അതൊക്കെയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നമ്മുടെ. അങ്ങനെ കാലങ്ങളുടെ ഈ മാറ്റങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടൊക്കെയോ ചില ചില ആവശ്യമില്ലാത്തതൊക്കെ വരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നഹവിയായിട്ട് ആ വിഷയത്തിൽ വേറെയുണ്ട്. മസ്ജിദ് ഫാറൂഖ് എന്ന് കൊടുക്കുന്നത് എവിടെങ്കിലും പള്ളി ഉണ്ടോ എന്ന് അറിയില്ല. അള്ളാഹു വേണ്ട അല്ലെ. മസ്ജിദ് ഉമറുൽ ഫാറൂഖ് എന്ന് കൊടുക്കുന്നതിൽ ഒക്കെയുള്ള ചില നഹവിയായ വ്യാകരണമായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. ഇവിടെയോ കോട്ടപ്പുറം വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു പള്ളിയിൽ കണ്ടതിന്റെ ഓർമ്മയിൽ ഇപ്പൊ വന്നതാണ്. അതാ പാത്തിരിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് പ്രവാചക സ്നേഹത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ മഹബ്ബത്തിലേക്ക് എത്തിയിട്ടുള്ള ഹൃദയം നിറഞ്ഞ ഈമാൻ, ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. ആ ഒരു യഖീനാണ് നമുക്ക് വേണ്ടത്. യഖീൻ ഇല്ലാത്തപ്പോഴാവുമ്പോഴാണ് നമ്മളും ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസം തന്നെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ യഖീനിലാണ് എത്തിച്ചേർന്നത്. അവർക്ക് തിരിച്ചും മറിച്ചൊന്നുമില്ല, അള്ളാഹു എന്നുള്ള ബോധത്തിൽ കൂടെ അവർ പോകുന്നുണ്ട്. യഖീന് കിട്ടുമ്പോൾ അവനൊരു സാഹിദായി, അവന്റെ വസ്ത്രം നന്നായതുകൊണ്ട് കുഴപ്പമില്ല, നല്ലൊരു വാച്ച് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അവന്റെ മനസ്സിന് സുഹുദുണ്ട്, ദുനിയാവുമായിട്ടുള്ള പരിത്യാഗമുണ്ട്. അങ്ങനെയാണ് അതിലെ ഏറ്റവും പ്രശസ്തതയിൽ നിന്നിരുന്ന മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദുനിയാവിന്റെ പരിത്യാഗിയായിരുന്നു, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു സമയം യാത്രാമധ്യേ അവിടെ കിടന്നുറങ്ങുമ്പോൾ, ഇന്നലെ നമ്മൾ തഫ്സീറിൽ ഓതിയത്, ഒരു കല്ലെടുത്തിട്ട് തലക്ക് വെച്ചു, തലയിണയായിട്ട് പിശാച് അവിടെയും വന്ന് ബുദ്ധിമുട്ടിച്ചു. ഇയല്ല ദുന്യാവൊന്നും വേണ്ടാറാണ്ട് പിന്നെ കല്ല് തലക്ക് വെക്കണം. ആ കല്ലെടുത്തിട്ട് ഒറ്റ അറാവനെ കൊടുത്തു എന്നാണ്. അതാണ് ഈമാനിന്റെ കുവത്ത് ശക്തി. അതാണ് ദുന്യാവ് ഉണ്ടാവുന്നത് പ്രശ്നമല്ല, പക്ഷെ ദുന്യാവിനോടുള്ള മനസ്സിന്റെ അടുപ്പ്, ദുന്യാവിനോട് സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരും ഞാനും നമ്മളൊക്കെ പറയും, എനിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ
ഒരു പ്രയാസം വരുന്ന സമയത്ത് സഹായിക്കാൻ മനസ്സ് വരുന്നുണ്ടോ? അവിടെയാണ് ദുന്യാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. കുടുംബങ്ങളിൽ ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ടോ? അവനെയും മനസ്സിലാക്കാൻ കഴിയും. അവനാണ് ബഫിയൽ. അത് നേരിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴോ അവിടെയും കണക്കും കൈയും പറയുന്ന ചില വല്ലാത്ത അഭ്യസ്തരായ ആളുകൾ ചിലയിടത്തൊക്കെ കാണുന്നുണ്ട്. എവിടെന്നാണ് ഇതൊക്കെ അവർക്ക് കിട്ടിയത്? എന്തിനാണ് അള്ളാഹുവിന്റെ സമ്പത്തുകൾ കൈവശം വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? കവറിൽ കടക്കാൻ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരിടത്തൊരു സ്ഥലത്തിരിക്കുമ്പോ അവിടെ സ്വത്തോടി വെച്ചതിന്റെ കണക്ക് പറഞ്ഞപ്പോ കേട്ടുപോയി. ഇപ്പഴ നോക്കിയതിന്റെ കണക്ക് മുഴുവനും കൂട്ടിട്ട് അതിന്റെ വിഹിതം പേടിച്ചു എന്നുള്ളത് ഇതൊക്കെ അപകടകരമാണ്. എന്നല്ലെങ്കിൽ നാളെ നമുക്കൊക്കെ പോവാനും കിടക്കാനുമുള്ളത് ആ ആറടി മണ്ണാണ്. 80 ഏക്കറുള്ളവനും 100 ഏക്കറുള്ളവനൊക്കെ കിടക്കുന്നത് അവരതിന്റെ അപ്പുറത്തേക്കില്ല. നമുക്കൊക്കെ അറിയുന്ന കാര്യവുമാണ്. പക്ഷെങ്കിൽ യക്കീന് നഷ്ടപ്പെട്ടത് കൊണ്ട് ഇവിടങ്ങളിലൊന്നും നമുക്ക് പിടുത്തമില്ലാതെ പോകും. എല്ലായ്പ്പോഴും ഭൗതികം എന്നുള്ളതായ ഒരു ചിന്തകൾ മാത്രമാണ്. അത് അവസാന കാലഘട്ടത്തിന്റെ ചില അടയാളങ്ങളിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുമുണ്ട് എന്നാണ്. അങ്ങനെ വരുമ്പോ യഥാർത്ഥ ശിക്ഷണ മുറകൾ കൊടുത്തുകൊണ്ട് മക്കൾ വളർത്തിയെടുക്കാനും കഴിയില്ല. അവരവരെ കോലത്തിൽ പോവും, ഇവരിവരെ കോലത്തിൽ പോകും. കാരണം ഇവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കാറ്റ് ഇതാണ്. ഭൗതികതയിൽ നിറഞ്ഞ കാറ്റ് മക്കളിലേക്ക് വീശുമ്പോ ആ മക്കൾ ഈ ഭൗതികതയുടെ ആ പച്ചപ്പിലൂടെ തന്നെ പോകും. അതിൽ ആത്മീയമായ ആന്തരികമായ ബന്ധങ്ങളുണ്ട്. അതേസമയത്ത് ആത്മീയമായ ചിന്താധാരയിൽ നിൽക്കുന്ന യക്കീന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായ രക്ഷിതാക്കളാണെങ്കിൽ അവരിൽ നിന്ന് അവരെ കടിക്കുന്ന കാറ്റതാണ്. കമ്മ്യൂണിക്കേറ്റ് അതങ്ങനെയാണ് ഉണ്ടാവുക, ധൈര്യമായിട്ട് അങ്ങനെയാണ്. അവിടെങ്കിലൂടെ നമുക്ക് പോകാൻ വേണ്ടി കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ കണികകളിൽ നമ്മളിൽ നിന്നിങ്ങനെ വരണം. അതും എങ്ങനെയാ വരിക? യക്കീനുള്ളവരിൽ ആ മഹബത്തിന് വരുള്ളൂ. കുറേ പറഞ്ഞതുകൊണ്ട് ആ മഹബത്ത് വരില്ല. അത് ശരിക്കും ഒരു നൂറാനി യച്ച് ആണ്. ആ 100 മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നാൽ പിന്നെ ആ 100 കെട്ടുപോകില്ല. അതിനെ ഒരു വെള്ളം കൊണ്ടും ഒരു ഫയർ ഫോഴ്സ് കൊണ്ടും കെടുത്താൻ കഴിയില്ല. അതങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ട് വരും. ഹബ്ബു ഹബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് എന്ന് പറഞ്ഞൊരു ബൈത്തുണ്ട് അല്ലഫ് അലിഫുര്. പ്രവാചകനോടുള്ള എന്റെ സ്നേഹം മല മുകളിൽ വളർന്നു കൊടുക്കുന്ന കറുകപ്പുല്ല് കണക്കെയാണ്. അത് ഇങ്ങനെ ദൈനംദിനം വളർന്നു വളർന്നു കൊണ്ടുപോവുകയാണ്. നമ്മൾ പ്രായം കൂടിക്കൂടി വരുമ്പോഴും നമുക്ക് മുമ്പുണ്ടായിരുന്ന അതേ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് വന്നാൽ ആ 100 വന്നിട്ടില്ല. ആ 100 ആ മുഹമ്മദീയത്തിൽ നമ്മൾ വരുമ്പോൾ ആ മുഹമ്മദീയത്തിലുള്ള മീമ് കളഞ്ഞ അഹദിലേക്കുള്ള ആ ഒരു അടുപ്പം നമുക്ക് കിട്ടും. മുഹമ്മദീയത്തിലൂടെ അഹദിയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയും. അള്ളാഹുവിന്റെ ആ വഹ്ദാനിയത്തിൽ നമുക്ക് ഉറക്കം യക്കീനങ്ങൾ കിട്ടും. അത് ഒന്നുകൂടി അടുപ്പിച്ച് കിട്ടാനാണ് പ്രവാചക സവിശേഷതകളോടി നമുക്കൊന്ന് പറയാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. ഓരോ ദിവസവും നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകനെ നേരം കണ്ട് കാണാം. ഇതുപോലെ പറഞ്ഞ ഒരാളെ ഒരു നേതാവിന് ലോകത്ത് കാണാൻ കഴിയില്ല. പ്രവാചകന്റെ പാദങ്ങൾ എങ്ങനെയായിരുന്നു, കൈയിന്റെ ഉള്ളനടി എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ഫേസ് മുഖം എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ മുടി എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ ചിരി എങ്ങനെയായിരുന്നു, മുഴുവനും രേഖാമൂലം ഇങ്ങോട്ട് കൃത്യമായിട്ട് വെച്ചേക്കും. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവ് ലോകത്ത് ആരുണ്ട്? ഇല്ല, ഉറപ്പായിട്ടുമില്ല. സ്വന്തം ഭാര്യയ്ക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ ഉമ്മാക്കുറച്ച് അറിയായിരിക്കും. അതല്ല ഈ പറയുന്നത്. ലോകത്ത് വരുന്ന സകലരും പഠിക്കണം. അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും, വിമർശിക്കുന്നവരും തെറ്റുകൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നവരും മുഴുവനും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കാണാൻ കഴിയില്ല. അവരും പഠിച്ചു, അവർക്കും അറിയാം. ഒരു വിദ്യാർത്ഥിയായി കഴിയണമെങ്കിൽ ഒരു വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ പ്രവാചകനെ പഠിക്കാതെ കഴിയൂല. അതതിന്റെ സത്യമാണ്. അതാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഅനാലക ദിക്റക നബിയെ പറയൽ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തി എന്ന് നമ്മൾ കേട്ടാൽ പോരല്ലോ, നമ്മളും കൂടി ആ ഉയർച്ചയിലൂടെ പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിനാണിത് പറയുന്നത്. എത്ര ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പ്രവാചക ഔസാഫുകൾ വിശേഷങ്ങൾ കേട്ടപ്പോൾ
ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് ആർക്കൊക്കെയുണ്ട്, ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പങ്കുവെക്കണമെങ്കിൽ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഏതായിരുന്നാലും ഒന്ന് രണ്ട് ഹദീസുകളിലൂടെ ഒന്നും കൂടി നമുക്ക് പ്രവാചകൻ ഒന്ന് മനസ്സിലേക്ക് എത്തിക്കാം. ആ പ്രവാചകനെ നമുക്കൊന്ന് കാണണം. കണ്ടവർക്ക് വീണ് കാണണം. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹു അബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹുനെ തൊട്ട് റിപ്പോർട്ട്. قال ابو هريره رضي الله تعالى عنه പറയുന്നു, ما رايت شيئا احسن من رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂലിനെ കാട്ടിലും ഭംഗിയുള്ള ഒരു വസ്തു ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാട്ടിലും ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, ഹൃദയസ്പർക്കാകുന്ന, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പറയുന്നു, ഉദിച്ചു നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തൂടെ സഞ്ചരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനെയാണ് പ്രവാചകന്റെ ആ സ്ഫുരിക്കുന്ന ഭാവമുള്ള മുഖമുള്ളത് എന്ന്. അതാ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രധാന ശിഷ്യനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യങ്ങളിൽ പ്രധാനിയായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ആരാ പറയുന്നത്? എവിടെയോ എപ്പോഴോ കേട്ട ആളല്ല. ഏതോ ഒരു പണ്ഡിതന്റെ വിയോഗമുണ്ടായപ്പോൾ ഞാനും ആ അറിയാം എന്നോടും ബന്ധമുണ്ട് എന്ന് പറച്ചിലല്ല. എനിക്ക് പറയാൻ കഴിയും എൻ്റെ വന്യരായ പിതാവ് ഉസ്താദിന്റെ ഔസാഫുകൾ കാരണം. എന്തുകൊണ്ട്? അത്ര അടുത്തുകൊണ്ട് പെരുമാറിയിട്ടുണ്ട്. 10 വർഷം തുടർന്ന് തന്നെ യാത്രാവേളകളിലും മറ്റുമൊക്കെ ഒഴിഞ്ഞിരുന്നു കൊണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു തവണ ദർസ് പിരിച്ചുവിട്ട് എല്ലാവരോടും വീട്ടിൽ പോകാൻ പറഞ്ഞ സമയത്തും എന്നോട് പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന സമയം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് അറിയുമെന്ന് പറയുന്നതിൽ തെറ്റില്ല. അല്ലാഹുവിന്റെ പ്രധാന ശിഷ്യത്വം പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിലേക്ക് വന്നതാണ്. അല്ലാഹു അത് ഖൈറിലാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിലൂടെ ശംസ് സൂര്യൻ നടക്കുന്നു ചലിക്കുന്നു എന്ന് തോന്നുന്നു. ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഉളരി നടക്കുന്നവരുടെ ഒരു പരിശോധന നടത്തിയാൽ അത്രക്കും നടത്തത്തിൽ ഉളരിതായിട്ടായിരിക്കും. ഇങ്ങനെ പതിയെ പതിയെ പങ്ങി പങ്ങി പോവുകയല്ല. ആ ധീരതയും ആ ഒരു ആരോഗ്യ ശക്തിയും ആ ഹെൽത്ത് പവറും നമുക്ക് ആ നടത്തത്തിൽ നിന്ന് കാണാൻ സാധിക്കും. എഴുന്നേറ്റൊരു കാല് വെക്കുമ്പോൾ കാലിന് വേദന, ഊരക്ക് വേദന, ഒന്ന് ഊരക്ക് കൈ അല്ലാത്ത ഒന്ന് ഇരുന്ന്, അങ്ങനെയല്ല. പ്രവാചകൻ നല്ല സ്പീഡില് ഒരു 17-കാരന്റെയും ഒന്നുമല്ല, അതിനും അപ്പുറത്ത് ശക്തിയുള്ള ആരോഗ്യമുള്ള ഒരാളുടെ നടത്തം എങ്ങനെ? അങ്ങനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പ്രവാചകന് മാത്രമേ ഉള്ളൂ. റസൂലിനെ കാട്ടിലും നടത്തത്തിൽ ഉളരുന്ന, ഉളരിയതായിട്ട് നടക്കുന്ന ഒരാൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അബൂബക്കർ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, കന്നമെല്ലാർദു തീർച്ചയായിട്ടും ഭൂമിയായത് പോരേണ്ട് പൊത്തുവാലഹുവ, ഭൂമി എങ്ങാനും അല്ലാഹുവിന്റെ റസൂലുകൾ ചുരുട്ടിക്കൊടുത്തോ എന്ന് തോന്നും. നടത്തത്തിന്റെ സ്പീഡിലും വേഗതയിലും പ്രവാചകൻ ഉദ്ദേശിച്ചെത്തുന്നതും കണ്ടാൽ അലരനുജിഹിദു അൻഫുസന, ഞങ്ങളാണെങ്കിൽ നടക്കുമ്പോ കതച്ചിട്ടും വയർത്തിട്ടും ആകെ കൂടി ഒരു കോലമായിട്ട് ഞങ്ങൾ ശരീരത്തെ വല്ലാതെ ക്ഷീണിപ്പിക്കും പ്രവാചകന്റെ കൂടെ നടക്കുമ്പോൾ. പ്രവാചകനാണെങ്കിൽ ഒരു ശ്വാസം, ഒരു ക്ഷീണമില്ല, ശ്വാസം മുട്ടില്ല, തളർച്ചയില്ല, വിയർപ്പില്ല, അങ്ങനെ ധീരത്തിനായിട്ടുള്ള നടത്തം എനിക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെ നടന്ന ഒരാള് എന്റെ മുമ്പിൽ പ്രവാചകനെ അല്ലാതെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ആളാരാണ്? ഇപ്പൊ ചോദിച്ചാൽ കുട്ടികൾക്ക് കിട്ടുമായിരിക്കും, പക്ഷെ ആ ആളല്ല മഹ്മുണ്ടല്ലോ അല്ലേ. കുറെ ആൾക്കാരെ പേരുകളുണ്ട് നമ്മളെ മുമ്പിൽ, അവരൊന്നുമല്ല. അതൊക്കെ ഫോട്ടത്തിൽ മസിൽ കാണിച്ചു തന്നെയുള്ളൂ. പ്രവാചകന്റെ ശക്തി അത്രയാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകന്റെ വിശേഷണമാണ്.
ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ് മറ്റൊരു ഹദീസ്. വ അൻ ജാബിർ ഇബ്നു സമറത്ത് റളിയല്ലാഹു അൻഹു, നസീഹയുടെ വരികളിലെ ശൃംഖലകളുണ്ട്, പ്രവാചക വിശേഷണമല്ലേ, സമാധാനത്തോടെ സന്തോഷത്തോടെ കേൾക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാല, അവർ പറയാണ്, കാന ഫീ സഫൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് തണ്ടം കാലായിരുന്നുണ്ടായിരുന്നു. ഹമൂഷത്തൻ, നമുക്കറിയോ ഒരു വണ്ണം കുറഞ്ഞുള്ള കാല് അത് ഒരു വലിയ ഭംഗിയാണ്. എന്നാൽ ഭയങ്കരത്തടിയുള്ളതും അത് ആനക്കാലവും അതും പറ്റില്ല. ഒരു മിതത്വമുള്ള ഒരു വണ്ണത്തിലുള്ള കാല് അതോ മൃദുലമാണ്, എന്നാൽ കാഴ്ചയിൽ നമുക്ക് തോന്നുന്ന നല്ല ആ ഒരു ശക്തിയിൽ ഒരു വരം പോരുന്നു. ഇങ്ങനെ സാത്തറിന്റെ നസൂലുള്ളാന്റെ തണ്ടം കാലിനെ കുറിച്ചു കൂടി ഇതാ ഹദീസിൽ വരുന്നു. നോക്ക്, ചിരിക്കാറില്ല, പൊട്ടിച്ചിരിക്കാറില്ല. ചില ആളുകളാണ് ചിരിച്ചിട്ടില്ല, ആ പ്രദേശം മുഴുവൻ അങ്ങ് കുലുങ്ങും. ആ ചിരി ശരിയില്ല. പ്രത്യേകിച്ച് സഹോദരിമാരിൽ അങ്ങനത്തെ ചിരി കാണാറില്ല, അങ്ങനെ ചിരിച്ചിട്ടില്ല. പുഞ്ചിരിച്ചിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ ചിരിക്കാറില്ല. പുഞ്ചിരിക്കേണ്ടോ? എന്നാ പിന്നെ റസൂലുള്ള ചിരിച്ചിട്ട് കോട്ടുവല്ല് കണ്ടുന്നില്ലേ? അധികവും പുഞ്ചിരി എങ്കിലൊക്കെ ഒരു ക്രമമാണ്, അതിന്റെ ആ ഒരു പ്രത്യേകമായ സന്ദർഭ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നല്ല, അതും ഇതിന് എതിരുമല്ല. ഞാൻ പ്രവാചകങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ കൊടുത്ത് ഞാൻ തന്നെ പറയലുണ്ട്, രണ്ട് കണ്ണുകൊണ്ട് സുറുമിട്ടത് പോലെ ഉണ്ടല്ലോ. വരീസരിയാക്കാൽ അത് സുറുമൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്നാല് കണ്ണുകൊണ്ട് കണ്ടാൽ സുറുമിട്ട കണ്ണുപോലെ ഉണ്ടാവും. പ്രവാചകന്റെ വിശേഷണമാണ് പറയുന്നത്, ശ്രദ്ധിച്ചു നോക്കൂ. മാത്രമല്ല, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനത്തിൽ ഖാലാവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലായിരുന്നു, അഫ്രജ സനീതൈനി, പല്ലുകൾ കുറിച്ച് ഇടവുണ്ടായിരുന്നു. അത് മുമ്പല്ല് ആ സൈഡിലുള്ള ഉപായത്ത് കൊട്ടുപല്ലൊക്കെ ഉണ്ടല്ലോ, അവിടെ ചെറുതായിട്ടൊരു വിടവ്, വലിയ വിടവ് ഭംഗിയല്ല, ചെറിയ ഒരു വിടവുണ്ടായിരുന്നു, ചെറിയൊരു വിടവുണ്ടായിരുന്നു. ഇതാ സുർവ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയാനുള്ള ഒരു വഴി എന്താ അറിയോ? ഇസ്തനാർ, എപ്പോഴും മുഖം സ്ഫുരിച്ചുകൊണ്ട് പ്രകാശമാണ്, എന്നാൽ നല്ലൊരു സന്തോഷ സമയമാണ് എന്നറിയാനുള്ള ഒരു വഴി എന്താണ്? ഇസ്തനാർ വജുഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ കത്തിപ്രകാശിക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖമായതുപോലെ ഇരിക്കുന്നു, ഒരു ചന്ദ്രനിൽ നിന്നുള്ള ഒരു അംശമാണ് എന്ന് തോന്നിപ്പോകും. ഫുദാലിക്ക് ഞങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞിരുന്നു, ഞങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞിരുന്നു ആ രൂപങ്ങൾ. അത് അങ്ങനെയുള്ള സന്തോഷ സമയമാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു എന്ന് കാബുബിന് മാലിക് റളിയല്ലാഹു തആല ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊക്കെയായിരുന്നു പ്രവാചക വിശേഷം. അടുത്ത ഹദീസ് ഇതിലും വലിയ ഹൃദയസ്പർക്കായതാണ്. പ്രവാചക സവിശേഷതകൾ മനസ്സിലാക്കി ജീവിക്കുന്ന മുത്തപ്പങ്ങളുണ്ട്.